ഹല്ലേലൂയാ ഹല്ലേലൂയാ ദൈവം നമ്മെ ഒരു ദിവസവും കൂടെ കൊണ്ടുവന്നു ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിനായി ദൈവത്തിൻ്റെ കരുതലിനായി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം ഇന്ന് ഈ സമയത്ത് ഈ സന്ധ്യാസമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കണ്ണുകളടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഹല്ലേലൂയ കർത്താവെ ഇന്നത്തെ ഈ പ്രാർത്ഥന ഞങ്ങൾ ആരംഭിക്കുന്നു ദൈവത്തിൻ്റെ കരം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ കർത്താവെ ഞങ്ങളെ ഒരിക്കലും കൈവിടില്ല ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ ആ ദൈവത്തിൻ്റെ അടുക്കിലേക്കാണല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത് കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ വചനങ്ങളിലും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലും ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ ഹല്ലേലൂയ കർത്താവെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഹല്ലേലൂയ ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ നിറയപ്പെടട്ടെ കർത്താവെ ഹല്ലേലൂയ ഇന്ന് ഈ സമയത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം കർത്താവെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ കർത്താവെ സർവ്വബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവിക സമാധാനം കർത്താവെ ഹല്ലേലൂയ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഇന്ന് രാത്രിയിൽ നിറയട്ടെ കർത്താവെ ഹല്ലേലൂയ കർത്താവെ ആരൊക്കെ ഇത് കാണുന്നു അവരെല്ലാവരും ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ നിറയപ്പെടട്ടെ കർത്താവെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലുള്ള കർത്താവ് വചന പഠനം കർത്താവെ ആരാധന കർത്താവെ പ്രാർത്ഥനകൾ എല്ലാം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആരെങ്കിലും ഈ സമയത്ത് ദുഃഖത്തോടുകൂടി ആയിരിക്കുന്നുണ്ടെങ്കിൽ ദൈവികമായിട്ടുള്ള സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ വരട്ടെ കർത്താവെ ആവശ്യങ്ങൾ ഇരിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ മുഴുവനായി സമർപ്പിക്കുന്നു കർത്താവെ ചില നിമിഷങ്ങൾ ഹല്ലേലൂയ ദൈവത്തെ ഒന്ന് സ്തുതിച്ചുകൊണ്ടായിരിക്കാമോ അധരങ്ങളെ തുറന്നുകൊണ്ടെന്ന് കർത്താവിനെ സ്തുതിക്കാമോ അവനെ പോലെ യോഗ്യനായ മറ്റാരുമില്ല ആരാധനകളെ സ്വീകരിക്കുവാൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലെ സകല മഹത്വത്തിനും യോഗ്യനായ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ 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 ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു ആവശ്യത്തിൻ്റെ മുൻപിലാണ് ആയിരിക്കുന്നതെങ്കിൽ ഹാലി ഞാൻ പറയട്ടെ നിങ്ങളുടെ ആവശ്യങ്ങളെക്കാൾ വലിയ ഒരു കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളെ സകലതും അസാധ്യമായതിനെ സാധ്യമാക്കി തീർക്കുന്ന ഒരു വലിയവനായ കർത്താവ് ഇന്നും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു ആ ദൈവത്തിൻ്റെ കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് ഇന്ന് നാം ആരാധിക്കുവാൻ പോവുകയാണ് സകല സ്തുതികൾക്കും സകല പുകഴ്ചയ്ക്കും യോഗ്യനായ ദൈവത്തെ കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് നമുക്ക് ഈ സമയത്ത് ആരാധിക്കാം സ്തുതിക്കാം ഹല്ലേലൂയ ഇത്ര നല്ലവൻ എന്നേ യേശു നായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ എത്ര നല്ലവൻ എന്നേ യേശു നായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ എന്നിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ ഹല്ലേലൂയ എന്നിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ ഹല്ലേലൂയ എത്ര നല്ലവൻ എന്നേ യേശു നായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ എത്ര നല്ലവൻ എന്നേ യേശു നായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ ഹല്ലേലൂയ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ ഹല്ലേലൂയ നായകനവൻ നമുക്ക് മുന്നിലായി നൽവഴികളെ തുറന്നിടുന്നവൻ നായകനവൻ നമുക്ക് മുന്നിലായി നൽവഴികളെ നിരത്തിയിടുന്നവൻ നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ നാടെങ്ങും കീർത്തിക്കും നിൻ മഹാസ്നേഹത്തെ നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ നാടെങ്ങും കീർത്തിക്കും നിൻ മഹാസ്നേഹത്തെ എത്ര നല്ലവൻ എന്നേ യേശു നായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ 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 എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ ഹല്ലേലൂയ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ ഹല്ലേലൂയ പ്രിയരെ വരും പ്രതികൂലമാകുമ്പോൾ പാലിലേറിടും പ്രയാസവേളയിൽ പ്രിയരെ വരും പ്രതികൂലമാകുമ്പോൾ പാലിലേറിടും പ്രയാസവേളയിൽ പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ പൊന്നുനാഥൻ കൃപ നൽകണേ ദാസരിൽ പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ പൊന്നുനാഥൻ കൃപ നൽകണേ ദാസരിൽ എത്ര നല്ലവൻ എന്നേ യേശു നായകൻ ഏതു നേരത്തും
നടത്തിയിടുന്നവൻ എത്ര നല്ലവൻ എത്ര നല്ലവൻ യേശു നായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ എത്ര നല്ലവൻ എത്ര നല്ലവൻ ചേർന്ന് പാടാമോ യേശു നായകൻ വിശ്വസ്തയോടെ വഴി നടത്തുന്ന തന്റെ ഉള്ളക്കരത്തിൽ താങ്ങി നടത്തുന്ന കർത്താവ് എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ ഹല്ലേലൂയ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ ഹല്ലേലൂയ ഭയപ്പെടണ്ട ഇനി ഭയപ്പെടണ്ട ഇമ്മാനുവേലിന്റെ കൂടെയുണ്ട് ഭയപ്പെടണ്ട ഇനി ഭയപ്പെടണ്ട ഇമ്മാനുവേലിന്റെ കൂടെയുണ്ട് എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാറായിരം നാവുകൾ പോരാ എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാറായിരം നാവുകൾ പോരാ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ ഇമ്മാനുവേലിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേലിന്റെ കൂടെയുണ്ട് എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാറായിരം നാവുകൾ പോരാ എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാറായിരം നാവുകൾ പോരാ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേലിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേലിന്റെ കൂടെയുണ്ട് കുട്ടീരായാരും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും കൂടെ സഹിപ്പാരാരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും കുട്ടീരായാരും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും കൂടെ സഹിപ്പാരാരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും കൂടെ വസിക്കും തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും കൂടെ വസിക്കും ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേലിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേലിന്റെ കൂടെയുണ്ട് എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാറായിരം നാവുകൾ പോരാ എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാറായിരം നാവുകൾ പോരാ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേലിന്റെ കൂടെ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേലിന്റെ കൂടെയുണ്ട് എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാറായിരം നാവുകൾ പോരാ എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാറായിരം നാവുകൾ പോരാ ഭൂവാസികളെ യഹോവേ കാർപ്പിടുവിൻ ഭൂവാസികളെ ഭൂവാസികളെ യഹോവേ കാർപ്പിടുവിൻ സന്തോഷത്തോടെ വന്നു കൂടുവിൻ സംഗീതത്തോടെ സ്തുതി പാടുവിൻ സന്തോഷത്തോടെ വന്നു കൂടുവിൻ സംഗീതത്തോടെ സ്തുതി പാടുവിൻ അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് അവൻ വല്ലവനല്ലോ സ്തുതി എന്നും അവന് അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് അവൻ വല്ലവനല്ലോ സ്തുതി എന്നും അവന് യേശു നല്ലവനല്ലോ ദയ എന്നുമുള്ളത് യേശു വല്ലവനല്ലോ സ്തുതി എന്നും അവന് യഹോവ തന്നെ ദൈവമെന്നറിവിൻ അവൻ നമ്മെ മെനഞ്ഞുവല്ലോ യഹോവ തന്നെ ദൈവമെന്നറിവിൻ അവൻ നമ്മെ മെനഞ്ഞുവല്ലോ അവൻ നമുക്കുള്ളവൻ നാം അവനുള്ളവൻ അവനെ സ്തുതിച്ചിടുവിൻ അവൻ നമുക്കുള്ളവൻ നാം അവനുള്ളവൻ അവനെ സ്തുതിച്ചിടുവിൻ യേശു നല്ലവൻ യേശു നല്ലവനല്ലോ ദയ എന്നുമുള്ളത് യേശു വല്ലവനല്ലോ സ്തുതി എന്നും അവന് യേശു നല്ലവനല്ലോ ദയ എന്നുമുള്ളത് യേശു വല്ലവനല്ലോ സ്തുതി എന്നും അവൻ
യേശു നല്ലവനല്ലോ ദയ എന്നുമുള്ളത് യേശു വല്ലവനല്ലോ സ്തുതി എന്നും അവൾ യേശു നല്ലവനല്ലോ ദയ എന്നുമുള്ളത് യേശു വല്ലവനല്ലോ സ്തുതി എന്നും അവൻ യേശു നല്ലവനല്ലോ ദയ എന്നുമുള്ളത് യേശു വല്ലവനല്ലോ സ്തുതി എന്നും അവൻ കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ അങ്ങയുടെ ദയ ഞങ്ങളെ വിട്ടു മാറുകയില്ലല്ലോ അങ്ങ് എന്നേക്കും ഞങ്ങളോട് കരുണയുള്ള ദൈവമാണല്ലോ അപ്പോൾ ഞങ്ങൾ അങ്ങേക്ക് സ്തുതിക്കുകയാണ് അങ്ങ് ഞങ്ങളോട് കൂടെ ഉള്ളതിനായി അങ്ങ് ഞങ്ങളോട് കൂടെ വസിക്കുന്നതിനായി കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ് സകല മഹത്വവും എല്ലാ മാനവും ആരാധനയും അങ്ങ് മാത്രം സ്വീകരിപ്പാൻ അങ്ങ് യോഗ്യൻ കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾ ആരാധിക്കുകയാണ് ഹല്ലേലൂയ അങ്ങേക്ക് എല്ലാ പുകഴ്ചകളും ഞങ്ങൾ അങ്ങേക്ക് തരികയാണ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ദൈവവചനത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് നിങ്ങളുടെ പുസ്തകങ്ങൾ എടുക്കുക തുറന്നൊരു ഹൃദയവുമായി നമുക്ക് ദൈവവചനത്തിലേക്ക് നമുക്ക് കടക്കാം കരങ്ങളെല്ലാം ചേർത്തടിച്ചുകൊണ്ട് നമുക്ക് ദൈവദാസൻ നമുക്ക് സ്വാഗതം ചെയ്യാം For if you forgive other people when they sin against you, your heavenly Father will also forgive you. But if you do not forgive others their sins, your heavenly Father will not forgive your sins. Aa vachanangal malayalathil sailarkum chernu vaikkam. Ningal manushirodu avarude pizhagale kshemichal swargasthanaya ningalude pidavu ningalodum kshemikkum. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല ആറാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടത് സീക്രട്ട് ചാരിറ്റി ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് രഹസ്യത്തിൽ ചെയ്യുക അതിനുശേഷം നമ്മൾ കണ്ട സീക്രട്ട് പ്രെയർ ഇന്നലെ നമ്മൾ കണ്ടത് ദ ഡിസൈപ്പിൾസ് പ്രെയർ ശിഷ്യന്മാരെ യേശു പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ കണ്ടു പ്രാർത്ഥനാ ഡയറിയിൽ അത് എങ്ങനെയാണ് അതിൻ്റെ ഘടന അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഒരു കാര്യം കൂടെ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങളുടെ കടങ്ങൾ അങ്ങ് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോടും ഞങ്ങൾ അവരുടെ കടങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണം അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് 14-15 For if you forgive other people when they sin against you, your heavenly Father will also forgive you. അവനോട് വൈക്കുമ്പോൾ നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. എന്ന് വെച്ചാൽ this is a conditional clause. ഇവിടെ ഒരു വ്യവസ്ഥ ദൈവം വെക്കുന്നുണ്ട്. ക്ഷമിക്കുന്ന കാര്യത്തിൽ നമ്മോട് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന കാര്യത്തിൽ ഒരു വ്യവസ്ഥ വയ്ക്കുന്ന ഇതാണ് നിങ്ങൾ മനുഷ്യരോട് അല്ലെങ്കിൽ നിങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും അതിനുശേഷം പറയുന്നു ബട്ട് ഇഫ് യു ഡു നോട്ട് ഫോർഗീവ് ദേ സിൻസ് യുവർ ഫാദർ വിൽ നോട്ട് ഫോർഗീവ് യുവർ സിൻസ് നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല ഇതിലുള്ള പ്രിൻസിപ്പിൾ ഇതാണ് നോട്ട് ചെയ്ത് വെക്കുക ഫസ്റ്റ് ടൈം അറ്റ് ദ ടൈം ഓഫ് സാൽവേഷൻ God forgives us on the basis of what Jesus did for us on the cross. ആദ്യമായി നമ്മൾ രക്ഷയിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്ത ആ പ്രായച്ചിത്തം നിമിത്തം അവൻ നമ്മളോട് എല്ലാ പാപങ്ങളും ക്ഷമിക്കുന്നു രക്ഷിക്കപ്പെടുന്ന സമയത്ത് Now, but once you are saved, he waits for you to forgive others. അതിനുശേഷം ഇങ്ങോട്ട് ഏതെങ്കിലും പാപങ്ങൾ നമ്മളോട് ദൈവം ക്ഷമിക്കണമെങ്കിൽ ഒരു കാര്യം കൂടെ കൺസിഡർ ചെയ്യും എന്താണത് നമ്മളോട് ആരെല്ലാം പിഴയ്ക്കുന്നു അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നു അവരോട് നമ്മൾ ക്ഷമിച്ചെങ്കിൽ മാത്രമേ സ്വർഗസ്ഥനായ പിതാവ് നമ്മളോട് ക്ഷമിക്കുകയുള്ളൂ ഇക്കാര്യം ക്ലിയർ ആണോ രക്ഷിക്കപ്പെടുന്ന സമയത്ത് അതുവരെയുള്ള കോടാനുകോടി പാപങ്ങൾ മൊത്തമായി കർത്താവ് ക്ഷമിച്ചു തരും രക്ഷിക്കപ്പെട്ട ശേഷമുള്ള ജീവിതത്തിൽ നമുക്ക് പാപക്ഷമ ആവശ്യമെങ്കിൽ നാം മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ടിരിക്കണം ഇത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാരബിൾ ഒരു ഉപമയുണ്ട് അത്
മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 18-ാം അധ്യായത്തിൽ കാണാം. മാത്യു 18 വചനങ്ങൾ 21 മുതൽ 25 വരെ. മാത്യു 18:21-35 ആ ഭാഗം നമുക്ക് നോക്കാം. Then Peter came to Jesus and asked, Lord, how many times shall I forgive my brother or sister who sins against me? Up to 7 times? Jesus answered, I tell you, not 7 times, but 77 times. Okay, ഇത്രയേ ഉള്ളൂ. കർത്താവ് ഒരു ദിവസം പത്രോസ് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ഒരു സഹോദരൻ, എൻ്റെ സഹോദരനോ സഹോദരിയോ എന്നോട് തെറ്റ് ചെയ്താൽ എത്ര പ്രാവശ്യം ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കണം? ഭൂമിയിൽ ചോദിച്ചു. ഉത്തരം പറഞ്ഞു. അദ്ദേഹം തന്നെ സജസ്റ്റ് ചെയ്യാണ്, പത്രോസ് തന്നെ ചോദിക്കുകയാണ്, 7 പ്രാവശ്യം മതിയോ? യേശു ഉത്തരം പറഞ്ഞു, 7 70 പ്രാവശ്യം. എന്ന് വെച്ചാൽ മാർജിൻ എഴുതിയിടുക, 490. Therefore, the kingdom of heaven is like a king who wanted to settle accounts with his servants. എന്നിട്ട് കർത്താവ് പറയുന്ന ഉപമയാണ് സ്വർഗരാജ്യം. ഒരു തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർക്കുവാനിരുന്ന ഒരു രാജാവിനോട് സദൃശ്യം. 24-ാമത്തെ വചനത്തിൽ വരുമ്പോൾ നാം കാണുന്നു, അവൻ, as he began the settlement, a man who owed him 10,000 bags of gold was brought to him. അതിനുശേഷം തൻ്റെ അടുക്കൽ, ഈ രാജാവിൻ്റെ അടുക്കൽ 10,000 താലന്ത് എന്നാണ് എൻ്റെ ഓർമ്മ, 10,000 താലന്ത് കടപ്പെട്ട ഒരു വ്യക്തിയെ കൊണ്ടുവന്നു. ആൻഡ് 25-ാമത്തെ വചനത്തിൽ എന്ന് വെച്ചാൽ ഈ രാജാവിൻ്റെ അടുക്കൽ രാജാവിന് 10,000 താലന്ത് കൊടുക്കുവാനുള്ള ഒരു വ്യക്തി. Since he was not able to pay, the master ordered that he and his wife and his children and all that he had to be sold to repay the debt. അപ്പോൾ രാജാവ് ഒരു കാര്യം പറഞ്ഞു, യജമാനൻ പറഞ്ഞ ഇതാണ്, നീ നിൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും എല്ലാം വിറ്റ് കടം വീട്ടുക. അന്നത്തെ കാലത്ത് ഒരു രീതിയുണ്ട്, ആർക്കെങ്കിലും കടമുണ്ടായാൽ പിന്നെ ചെയ്യുന്നത് ഒന്നുകിൽ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകും, ഭാര്യയെ പിടിച്ചുകൊണ്ട് പോകും, കുടുംബത്തെ മുഴുവൻ കൊണ്ടുപോകും. എലീശയുടെ കാലത്തൊരു വിധവ ഓർമ്മയുണ്ടോ? ഭർത്താവ് ഒരു പ്രവാചകനായിരുന്നു, ദൈവദാസനായിരുന്നു, പക്ഷേ മരിച്ചുപോയി, ഒത്തിരി കടമുണ്ടായിരുന്നു, കടക്കാർ വന്ന് പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകാൻ പോവുക. ആ സമയത്താണ് എലീശയുടെ അടുക്കൽ വന്ന് കരയുന്നത്, എന്തെങ്കിലും ചെയ്ത് ഞങ്ങളെ രക്ഷിക്കണം. ആ കാലത്തെ രീതി അതാണ്, ഒന്നുമില്ല, പാപ്പരായി പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ കുടുംബത്തെ അങ്ങ് പിടിച്ചുകൊണ്ട് പോകും. 26. At this, the servant fell on his knees before him. Be patient with me, he begged, and I will pay back everything. Aa samayathe ee daasan oru otta veezhcha rajavinte munpilekku ennittu paranju, ennodu kshamikkanam, njan ellam thannu veettikolam ennu karanju apeekshikkunnu. The servant's master took pity on him, cancelled all the debt, and let him go. രാജാവ് ചെയ്തത് എല്ലാ കടവും ഇളച്ചു കൊടുത്തു, എല്ലാം ക്യാൻസൽ ചെയ്തു, എന്നിട്ട് അവനെ മുഴുവൻ ക്ഷമിച്ച് വിട്ടയച്ചു. മുഴുവൻ മീൻസ് മുഴുവൻ. ബട്ട് വെൻ ദാറ്റ് സെർവൻറ്റ് വെൻറ്റ് ഔട്ട്, ഹി ഫൗണ്ട് വൺ ഓഫ് ഹിസ് ഫെലോ സെർവൻസ് ഹു ഓഡ് ഹിം 100 സിൽവർ കോയിൻസ്. ഹി ഗ്രാബ്ഡ് ഹിം ആൻഡ് ബിഗൻ ടു ചോക്ക് ഹിം, പേ ബാക്ക് വാട്ട് യു ഓ മീ, ഹി ഡിമാൻഡഡ്. എല്ലാ കടവും വീട്ടി ഒരു കടവുമില്ലാതെ സ്വതന്ത്രനായി തൻ പോകുന്ന വഴിയിൽ തൻ്റെ ഒരു ഫെലോ സെവൻ, കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ തനിക്ക് 100 വെള്ളിക്കാശ് കൊടുക്കാൻ, മറ്റേയാളെത്രയാ 10,000 സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കാനുള്ള ആളാണ്, അതാണ് താലന്ത്. ഇയാൾക്കാകെ 100 വെള്ളിക്കാശ് കൊള്ളുന്നൊരു തുച്ഛമായ ഒരു എമൗണ്ട് കൊടുക്കാനുള്ള ഒരാളെ കണ്ടു, അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ പിടിച്ചു, ചോക്ക് ചെയ്ത് ശ്വാസം മുട്ടിക്കുന്നത് പോലെ പിടിച്ച് ഞെക്കിയിട്ട് പറഞ്ഞു, തരാനുള്ളതെല്ലാം ഇപ്പോൾ തരണം. 29. ഹിസ് ഫെലോ സെവൻ ഫെൽ ടു ഹിസ് നീസ് ആൻഡ് ബെഡ് ഹിം, ബി പേഷ്യൻറ്റ് വിത്ത് മീ ആൻഡ് ഐ വിൽ പേ ഇറ്റ് ബാക്ക്. നേരത്തെ അദ്ദേഹം എന്ത് പ്രാർത്ഥിച്ചു, അദ്ദേഹം എന്ത് യജമാനോട് പറഞ്ഞു, അത് തന്നെ അതേ വാക്കുകൾ ഇദ്ദേഹം ഇങ്ങോട്ട് പറയുകയാണ്, ഞാനെല്ലാം തന്നു വീട്ടിക്കോളാം, എനിക്ക് സമയം തരണം. 30. ബട്ട് ഹി റെഫ്യൂസ്ഡ്, ഇൻസ്റ്റെഡ് ഹി വെൻറ്റ് ഓഫ് and had the man thrown into prison until he could pay the debt. പക്ഷേ ആളെ പിടിച്ച് എന്ത് ചെയ്തു,
നേരെ വിളിച്ച് ജയിലിലടച്ചു, ശിക്ഷിച്ചു. എന്നിട്ട് എല്ലാം തന്ന് വീട്ടുപോളും അവിടെ തുറുങ്കലിലടച്ചു. 31. When the other servants saw what had happened, they were outraged and went and told their master everything that had happened. മറ്റു ദാസന്മാർ ഇത് കേട്ടപ്പോൾ ചെന്ന് റിപ്പോർട്ട് ചെയ്തു, ഇതുപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. Then the master called the servant in. "You wicked servant," he said, "I cancel all that debt of yours because you begged me to." ഞാൻ നിന്നോട് നീ എന്നോട് കരഞ്ഞപേക്ഷിച്ചതുപോലെ എല്ലാ കടങ്ങളും ഞാൻ നിനക്ക് വിട്ടുതന്നു. "Shouldn't you have had mercy on your fellow servant just as I had on you?" ഞാൻ നിന്നോട് കാണിച്ചതുപോലെ അതേ കരുണ മറ്റേയാളോട് നീ കാണിക്കേണ്ടതല്ലായിരുന്നോ? 34. In anger, his master handed him over to the jailers to be tortured until he should pay back all he owed. എന്ത് സംഭവിക്കുന്നു? ഇയാളെയും പിടിച്ച് ജയിലിടും. 35 എൻ്റെ പ്രിൻസിപ്പിൾ പറയുന്നത്, "This is how my heavenly father will treat each of you unless you forgive your brother or sister from your heart." നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും. ആ ഭാഗം എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടെ വായിക്കാം. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. ആ വ്യവസ്ഥ തെളിയിക്കപ്പെടുന്നത് ഇവിടെയാണ്. അപ്പോൾ മത്തായി സുവിശേഷം 6 14-15 വചനങ്ങളിൽ പറഞ്ഞത് വളരെ വ്യക്തമായി തെളിയിക്കുന്നൊരു ഭാഗമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. അതിനുശേഷം ജീസസ് ഈസ് മൂവിങ് ഓൺ വിത്ത് ഹിസ് ടീച്ചിങ്. 16 മുതലുള്ള ഭാഗം നമുക്ക് വായിക്കാം. ഇനി വരാൻ പോകുന്നത് വേണമെങ്കിൽ എഴുതി വയ്ക്കാം, സീക്രട്ട് ഫാസ്റ്റിംഗ്, രഹസ്യത്തിലുള്ള ഉപവാസം. ആദ്യം കണ്ടത് സീക്രട്ട് ചാരിറ്റി, അതിനുശേഷം കണ്ടത് സീക്രട്ട് പ്രേയർ, അടുത്തതായി കാണുന്നത് സീക്രട്ട് ഫാസ്റ്റിംഗ്. "When you fast, do not look somber as the hypocrites do, for they disfigure their faces to show others they are fasting. Truly I tell you, they have received their reward in full. But when you fast, put oil on your head and wash your face, so that it will not be obvious to others that you are fasting, but only to your Father who is unseen. And your Father who sees what is done in secret will reward you." ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇതിന്റെ തുടക്കം എങ്ങനെയാണ്? When you fast, നീ ഉപവസിക്കുമ്പോൾ. If you fast എന്നല്ല എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ഉപവസിക്കുകയാണെങ്കിൽ എന്നല്ല എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ. എന്ത് മനസ്സിലായി? ഇറ്റ് ഇസ് എ മസ്റ്റ്, ഇറ്റ് ഇസ് കമ്പൾസറി. എല്ലാ ദൈവ മക്കളും ഉപവസിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ ഉപവസിക്കുമ്പോൾ എന്താണ് പറയുന്നത്? നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ. ഉപവാസത്തെക്കുറിച്ച് പറയുമ്പോഴും കപടഭക്തിക്കാരെ പോലെ ഉപവസിക്കാം, മനുഷ്യരെ കാണിക്കാൻ വേണ്ടി ഉപവസിക്കാം. നിങ്ങൾ അങ്ങനെ ഉപവസിക്കരുത്. അന്നത്തെ മത നേതാക്കന്മാർ ഉപവസിക്കുമ്പോൾ അവർ സാധാരണ രീതിയിൽ, പരീശന്മാർ ആഴ്ചയിൽ 2 ഉപവസിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഒരു പരീശൻ പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിൽ ചെന്നിട്ട് ദൈവത്തോട് പറഞ്ഞ്, ഞാൻ ആഴ്ചയിൽ 2 ഉപവസിക്കുന്നു. സക്കായി പറയുന്നുണ്ട്, ഞാൻ ആഴ്ചയിൽ 2 ഉപവസിക്കുന്നു. അപ്പോൾ സാധാരണ ഒരു പരീശൻ, സാധാരണ യഹൂദന്മാർ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അക്കാലത്ത് ഉപവസിക്കുമായിരുന്നു. തിങ്കളും വ്യാഴവും ഉപവാസ ദിവസങ്ങളായിരുന്നു ജനറലി. ഇനി അവർ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് ഈ 2 ഒന്ന് ഭക്ഷണം കഴിക്കില്ല, ഓക്കെ, അതിനുശേഷം അവരെ മുഖത്തോ തലയിലോ എണ്ണ തേക്കുകയില്ല. അന്നത്തെ കാലത്ത് എണ്ണ തേക്കുന്നൊരു നിർബന്ധമായ കാര്യമായിരുന്നു. കാരണം ഇന്നത്തെ പോലെ ബാമുകളോ വേറെയുള്ള ക്രീമുകളോ അങ്ങനെയുള്ള ഓയിലുകളോ ഹെയർ ഓയിലുകളോ ഒന്നില്ല. അപ്പോൾ സാധാരണ എണ്ണയാണ് തേച്ച് പിടിപ്പിക്കുന്നത്. പക്ഷേ ഇവർ ആ ദിവസം ഇതൊന്നും ചെയ്യില്ല, മുടി ചീകില്ല. എന്ന് മാത്രമല്ല ഫേസൊക്കെ വിരൂപമാക്കി, മുടി
കാണുമ്പോൾ തന്നെ അറിയാം വല്ലാത്തൊരു കോലത്തിൽ നടക്കും എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഉപവാസമാണ്. മറ്റുള്ളവരെ കാണിക്കത്തക്ക രീതിയിൽ അവർ ഫേസൊക്കെ വിരൂപമാക്കിക്കൊണ്ടേ നടക്കും. ഇതിനെതിരെയാണ് യേശു സംസാരിക്കുന്നത്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ അതുപോലെ ആകരുത്. ദ പ്രിൻസിപ്പിൾ ഇസ് ദിസ്, ഹൈഡ് യുവർ ഫാസ്റ്റിംഗ്. നിങ്ങൾ ഉപവാസത്തെ മറച്ചു പിടിക്കുക. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങളിതൊന്നും ചെയ്യരുത്. ജീസസ് ഈസ് ആസ്കിങ് അസ് ടു ഹൈഡ് ആ ഫാസ്റ്റിംഗ്, മേക്ക് ഇറ്റ് മാക്സിമം സീക്രട്ട്. അത് മാക്സിമം എന്തായിരിക്കണം? രഹസ്യത്തിലാക്കുക. ഡു നോട്ട് മേക്ക് ഇറ്റ് ഓബ്വിയസ് ടു മെൻ. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന്, അങ്ങനെയാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, മനുഷ്യരെ കാണിക്കേണ്ടതിന്. ദിസ് ഇസ് നോട്ട് എ ഷോ ബിസിനസ്. പുറത്ത് കാണിക്കരുത്. മേക്ക് ഇറ്റ് ഓൺലി ഓബ്വിയസ് ടു ഗോഡ്. രഹസ്യത്തിൽ കാണുന്ന അദൃശ്യനായ ദൈവത്തിന് അത് കാണിക്കുക. സോ ജീസസ് ഈസ് നോട്ട് സ്പീക്കിംഗ് അഗെയിൻസ്റ്റ് ഫാസ്റ്റിംഗ്. ഉപവാസത്തിനെതിരെയല്ല യേശു ഇവിടെ പറയുന്നത്. ഹീ സ്പീക്കിംഗ് അഗെയിൻസ്റ്റ് ഹിപ്പോക്രസി ഇൻ ഫാസ്റ്റിംഗ്. ഉപവാസത്തിലുള്ള കപടനാട്യത്തിനെതിരെയാണ് യേശു പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ഹീ ഈസ് ബ്രിങ്ങിങ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫാസ്റ്റിംഗ് ടു ബി സീൻ ബൈ മാൻ ആൻഡ് ഫാസ്റ്റിംഗ് ടു ബി സീൻ ബൈ ദ ഫാദർ. പിതാവിനെ കാണിക്കേണ്ടതിനുള്ള ഉപവാസവും മനുഷ്യരെ കാണിക്കുവാനുള്ള ഉപവാസവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 5:33 to 35 വരെയുള്ള ഭാഗം. Luke chapter 5:33, 34, and 35. ഈ ഭാഗത്ത് അവർ അവനോട്, യോഹന്നാന്റെ ശിഷ്യന്മാർ കൂടെ കൂടെ ഉപവസിച്ചു പ്രാർത്ഥന കഴിച്ചു വരുന്നു, പരീശന്മാരുടെ ശിഷ്യന്മാരും അങ്ങനെ തന്നെ ചെയ്യുന്നു, നിന്റെ ശിഷ്യന്മാരോ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. 34. യേശു അവരോട്, മണവാളൻ തോഴ്മക്കാരോടുകൂടെ ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ? 35. മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും എന്ന് പറഞ്ഞു. ഇവിടെ ആദ്യം ഒരു ചോദ്യം ഉയർന്നു. രണ്ട് മിനിസ്ട്രികളാണ് പ്രധാനമായിട്ട് അക്കാലത്തുള്ളത്. ഒന്ന് യോഹന്നാൻ്റെ, രണ്ടാമത് യേശുവിൻ്റെ. ഒരുപക്ഷെ ഒരു തമ്മിൽ 6 മാസം മുതൽ 1 വർഷം വരെ ഒക്കെ വ്യത്യാസം കാണാം. സ്നാപ യോഹന്നാൻ ശുശ്രൂഷ തുടങ്ങിയിട്ട് ഇപ്പോൾ ജോൺസ് മിനിസ്ട്രി, ജോൺ ദ ബാപ്റ്റിസ്റ്റ് മിനിസ്ട്രിയിൽ കണ്ടൊരു പ്രത്യേകത, യോഹന്നാൻ മിക്കവാറും ഉപവാസമാണ്, ശിഷ്യന്മാരും മിക്കവാറും ഉപവാസം. ഉപവാസ പ്രാർത്ഥനയാണ് അവരുടെ മെയിൻ പരിപാടി. പക്ഷേ യേശുവിൻ്റെ മിനിസ്ട്രിയിലേക്ക് നോക്കുമ്പോൾ ഒരാൾ പോലും ഉപവസിക്കുന്നില്ല. എക്സെപ്റ്റ് യേശു ശുശ്രൂഷ തുടങ്ങിയ സമയത്ത് 40 ദിവസം ഉപവസിച്ചു, ഓർമ്മയുണ്ടല്ലോ. അതിനുശേഷം ഇങ്ങോട്ട് ഉപവാസ പ്രാർത്ഥനയേ ഇല്ല. ഇതൊരു വലിയ ചോദ്യചിഹ്നമായി. ആളുകൾ വന്നിട്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഉപവസിക്കാത്തത്? യേശു ഉടനെ മറുപടി പറഞ്ഞു. എന്തായിരുന്നു മറുപടി? മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർ ഉപവസിക്കേണ്ട ആവശ്യം ഇല്ല. മണവാളൻ വിട്ടുപിരിയേണ്ട സമയം വരുമ്പോൾ ആ കാലത്ത് അവർ ഉപവസിക്കും. എന്ത് അർത്ഥം മനസ്സിലായി? മണവാളൻ ആരാണ്? യേശു. യേശു കൂടെയുള്ള സമയത്ത് എന്ന് വെച്ചാൽ യേശു ശരീരത്തിൽ, അതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. യേശു ശരീരത്തിൽ കൂടെയുള്ള കാലം, ആ 3.5 വർഷം ശിഷ്യന്മാർ ഉപവസിച്ചില്ല. കാരണം ദേ വേർ ആക്റ്റീവ്ലി ഇൻ മിനിസ്ട്രി. അവർ ചെയ്യുന്നത്, ദേ ഹാഡ് എ ഗ്രേറ്റ് ഐറ്റിനറന്റ് മിനിസ്ട്രി. എന്ന് വെച്ചാൽ ദേശദൂറും സഞ്ചരിച്ച് ഒരു പട്ടണത്തിൽ മറ്റൊരു പട്ടണത്തിലേക്ക് പോയി അതിശക്തം, ഒത്തിരി ട്രാവൽ അവർക്കുണ്ടായിരുന്നു. ആ യാത്രയുടെ സമയത്ത് അവർ ഉപവസിച്ചില്ല. എന്നാൽ മണവാളൻ വിട്ടുപിരിയുന്ന സമയം വരും. എന്ന് വെച്ചാൽ യേശു എടുക്കപ്പെടും, ക്രൂശിൽ മരിച്ച് യേശു അവരിടയിൽ നിന്ന് മാറ്റപ്പെടും, ആ ഫിസിക്കൽ പ്രസൻസ് മാറും. ആ സമയത്ത് അവർ ഉപവസിക്കും. നമ്മൾ കാണുന്നതിന് ശേഷം അവർ ഉപവാസ പ്രാർത്ഥന തുടങ്ങി. 10 ദിവസം എൻ്റെ വിശ്വാസത്തിൽ അവർ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരുന്നു. അപ്പസ്തോല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്ത്യോക്കിയയിലെ സഭ മുഴുവൻ ഉപവാസത്തിലും പ്രാർത്ഥനയിലിരിക്കുകയാണ്. ഇങ്ങനെ വളരെയധികം പ്രാർത്ഥന കഴിച്ച് അതിനുശേഷം ഫാസ്റ്റിംഗ് പ്രേയറുകൾ ആരംഭിച്ചു. യേശുവിൻ്റെ മിനിസ്ട്രി പീരിയഡിൽ അവർ ഉപവസിച്ചില്ല. ഇനി യേശയ്യാവിൻ്റെ പുസ്തകം 58-ാം അധ്യായം 3-12 വരെയുള്ള ഭാഗത്ത് വി ക്യാൻ സീ ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ
hypocritical fasting and true fasting. Kabada bhaktikaraya var ubavasikkunnathum sherikkulla ubavasavum thammulla vyathyasam velippeduthunna chila vajanangalaanu namukku nokkam. Njangal Isaiah 58:3-9 vaikkam. Njangal നോമ്പ് നോൽക്കുന്നത് നീ നോൽക്കാതെയിരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത് എന്ത്? ഇതാ നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തത് നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല ഇന്ന് നോമ്പ് നോൽക്കുന്നത്. ഓക്കെ, അത് അടുത്ത് വായിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയട്ടെ. പല മതങ്ങളിലും നോമ്പുണ്ട്, ഉപവാസം. നോമ്പെന്ന് പറഞ്ഞാൽ ഉപവാസം. പക്ഷേ പലപ്പോഴും അത് എന്തായി മാറുന്നു? മതപരമായ ഒരു ചടങ്ങായി മാറുകയാണ്. ഭക്ഷണം വെടിയുന്നു ഒരു, ചിലപ്പോൾ ഒരു ഹങ്കർ സ്ട്രൈക്ക് എന്നതിൻ്റെ അപ്പുറത്ത് അതിലൊന്നുമില്ല. മനസ്സിലാകുന്നുണ്ടോ? പല രീതിയിലുള്ള ഭക്ഷണം വെടിഞ്ഞുള്ള സമരങ്ങൾ, അതിനെന്താ പറയുന്നത്, നിരാഹാര സമരം. കറക്റ്റ്, നിരാഹാര സമരമുണ്ട് പല സ്ഥലങ്ങളിലും. ബൂത്തൊക്കെ കെട്ടി കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നിരാഹാര സമരങ്ങൾ നടക്കാറുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്പിരിച്വൽ ഇംപ്ലിക്കേഷൻ പലപ്പോഴും പല മതപരമായ നോമ്പുകൾക്കും ഇല്ല. ഇതിനെതിരെയാണ് ശക്തമായി പ്രവാചകൻ പറയുന്നത്. അടുത്ത വചനം വായിക്കാം. എനിക്ക് ഇഷ്ടമുള്ള നോൻപും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെ പോലെ കുനിയിക്കുക, രട്ടും വെണ്ണീരും വിരിച്ച് കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം? ഇതിനോ നീ നോൻപെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം? വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കിക്കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറക്കാതെയിരിക്കുന്നതും അല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, ഉഷസ് പോലെ പ്രഭാതം പോലെ പ്രകാശിക്കും. നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിൻപട ആയിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും, നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും. നുഖവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. ആമേൻ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കപട ഉപവാസങ്ങളിൽ നടക്കുന്നത് ഭക്ഷണം വെടിയുന്നു, പക്ഷെ കയ്യിലിരിപ്പിന് ഒരു മാറ്റമില്ല. പലരെയും പീഡിപ്പിക്കുന്നു. സാധാരണ പോലെ തന്നെ അവർ ആ ദുഷ്ടതയിലും പാപപ്രവൃത്തികളിലും തന്നെ തുടരുന്നു. എന്നാൽ ദൈവത്തിന് പ്രസാദമുള്ള ഉപവാസത്തിൽ എല്ലാ പാപപ്രവൃത്തികളിൽ നിന്നും വിട്ടുമാറി ദൈവത്തിലേക്ക് മാത്രം ജീവിതത്തെ ഏകാഗ്രമാക്കി വളരെയധികം ദൈവത്തോട് അടുത്ത് സൽപ്രവൃത്തികൾ കൊണ്ട് തങ്ങളുടെ ജീവിതത്തെ ഡെക്കറേറ്റ് ചെയ്ത് പോകുന്ന ആ ഉപവാസത്തിലാണ് ദൈവം മനുഷ്യരുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നത്, ഉപവാസത്തെ കൈക്കൊള്ളുന്നത്. വളരെ ക്ലിയറായി അവിടെ പറയുന്നുണ്ട്. ഇനി അടുത്ത ചില നിമിഷങ്ങൾ കൊണ്ട് ദ പേർപ്പസ് ഓഫ് ഫാസ്റ്റിംഗ്, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ നമ്മൾ ഉപവസിക്കുമ്പോൾ ഉപവാസത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പഠിക്കാം. നമ്പർ വൺ, ഫോർ സ്പിരിച്വൽ വെൽഫെയർ, ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി. ഫോർ സ്പിരിച്വൽ വെൽഫെയർ, മർക്കോസിൻ്റെ സുവിശേഷം 1:12-13 വചനങ്ങളിൽ യേശു 40 ദിവസം ഉപവസിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? പാപം ഉണ്ടായിട്ടല്ല, വേറെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയല്ല. താൻ ശരിക്കും അവിടെ ചെയ്യുന്നത് ദൈവത്തോട് കൂടെ ആ 40 ദിവസം പിതാവിനോട് കൂടെ മാത്രം ഇരുന്ന് തൻ്റെ അതിനുശേഷമുള്ള ശുശ്രൂഷകളുടെ കാര്യങ്ങളിൽ എല്ലാം വ്യക്തമായി ഒരു ധാരണയുണ്ടായി, ക്ലിയറായി ശുശ്രൂഷയെക്കുറിച്ചുള്ള ഒരു ദർശനം ലഭിച്ച് ചുവടുകൾ വയ്ക്കുവാൻ വേണ്ടിയാണ്. ഞാനിങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ ഈ 40 ദിവസത്തെ ഉപവാസത്തിലും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഭാവിയെക്കുറിച്ച് ഒരു വ്യക്തത ഉണ്ടാകണം.
എത്ര പേർക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായി എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് അവർ സ്പിരിച്വൽ ഫ്യൂച്ചർ ആത്മീയമായി നമ്മുടെ ഭാവിയെക്കുറിച്ചൊരു വ്യക്തമായ കാഴ്ചപ്പാട് ലഭിക്കണം മാത്രമല്ല നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം വളരെയധികം ബലപ്പെടണം ഹല്ലേലൂയ ഈ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷം യേശു കർത്താവ് ഗലീലയിലേക്ക് മടങ്ങിയതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവൻ ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി അതിൻ്റെ അർത്ഥം അത്ര വലിയൊരു സ്പിരിച്വൽ പവറോടുകൂടിയാണ് യേശു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം മടങ്ങിയത് എന്ന് വെച്ചാൽ തുടർന്നുള്ള 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ആത്മീയമായ ബലം താൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചിരുന്നു ഹല്ലേലൂയ ശുശ്രൂഷയാൽ നിറഞ്ഞു വചനങ്ങളാൽ നിറഞ്ഞു അപ്പോൾ ഈ പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തിൽ അതാണ് നടക്കേണ്ടത് ഇനി അങ്ങോട്ട് ഓടുവാനുള്ള ബലം നമുക്ക് ഉണ്ടാകണം നമ്പർ 2 ഫോർ ഹംബ്ലിങ് ഓഫ് ദ സോൾ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തേണ്ടതിന് സങ്കീർത്തനങ്ങൾ 35:13 വചനം നമുക്കൊന്ന് വായിച്ചു നോക്കാം Psalm 35:13 ഞാനോ അവർ ദീനമായി കിടന്നപ്പോൾ രട്ടെടുത്തു ഉപവാസം കൊണ്ട് ഞാൻ ആത്മതപനം ചെയ്തു എൻ്റെ പ്രാർത്ഥന എൻ്റെ മാർവിടത്തിലേക്ക് മടങ്ങി വന്നു ആ ഭാഗത്ത് ഇംഗ്ലീഷ് കൂടെ ചേർത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഫോർ ഹംബ്ലിങ് ഓഫ് ദ സോൾ നമ്മളെ തന്നെ ഈ ആത്മതപനം ചെയ്യുക എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എക്സാക്ട് മീനിങ് ഈസ് അഫ്ലിക്ഷൻ ഓഫ് അവർ സോൾ നമ്മുടെ ഉള്ളത്തെ നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ഉള്ളിനെ തന്നെ തകർക്കുക എന്ന് വെച്ചാൽ ഒത്തിരി റിപ്പൻ്റ് ചെയ്യുക ഒത്തിരി മനസ്താപിക്കുക പശ്ചാത്തപിക്കുക അനുതപിക്കുക പാപങ്ങളെല്ലാം ഏറ്റുപറയുക നമ്മളെ തന്നെ വളരെയധികം ദൈവസന്നിധിയിൽ താഴ്ത്തുക ഉപവാസത്തിൽ നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇറ്റ് ഈസ് ഹംബ്ലിങ് ഔർസെൽവ്സ് ബിഫോർ ഗോഡ് ദൈവസന്നിധിയിൽ എത്രത്തോളം താഴാമോ അത്രത്തോളം താഴുക ഹൃദയത്തിലാണത് നടക്കേണ്ടത് ഹൃദയത്തിൽ ഭയങ്കരമായ ഒരു വിനയവും താഴ്മയും സൗമ്യതയും വരണം 3 ഫോർ പേഴ്സണൽ റീസൺസ് അതേ വചനം തന്നെയാണ് 35:13 ഫോർ പേഴ്സണൽ റീസൺസ് അവിടെയുണ്ട് ഞാനോ അവർ ദീനമായി കിടന്നപ്പോൾ രക്ഷെടുത്ത് ഉപവാസം കൊണ്ട് ഞാൻ ആത്മതപനം ചെയ്തു എൻ്റെ പ്രാർത്ഥന എൻ്റെ മാർവിടത്തിലേക്ക് മടങ്ങി വന്നു എന്നെല്ലാം പറയുമ്പോൾ തനിക്ക് വ്യക്തിപരമായ ചില ആവശ്യങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു എൻ്റെ അർത്ഥം എന്താ നമ്മുടെ വ്യക്തിപരമായ ഒരു ആവശ്യം നിൽക്കുമ്പോൾ നമുക്ക് ഉപവസിക്കാം വ്യക്തിപരമായ ആവശ്യങ്ങൾ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വയ്ക്കാം ഓക്കെ ഫോർ പേഴ്സണൽ റീസൺസ് നമ്പർ 4 ഇൻ ക്രൈസിസ് ഓർ ഇംപെൻഡിങ് ഡേഞ്ചേഴ്സ് വിഷമസന്ധികൾ വരുമ്പോൾ അല്ലെങ്കിൽ ആസന്നമായിരിക്കുന്ന ചില അപകടങ്ങൾ വരുമ്പോൾ Esther 4:16 എസ്തേറിൻ്റെ പുസ്തകം 4:16 വചനം എസ്തേറും ആ രാജ്യത്തുള്ള എല്ലാവരും കൂടെ ഉള്ളൊരു ഉപവാസം ആ ഭാഗമൊന്ന് നമുക്ക് വായിക്കാം നീ ചെന്ന് ശൂഷനിൽ ഉള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ ഞാനും എൻ്റെ ബാല്യകാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ ഇവിടെ എന്താ കാണുന്നത് എസ്തേർ അവിടെ രാജ്ഞിയാണ് ഒന്നിനും കുറവില്ല പക്ഷെ ദേശത്തൊരു പ്രശ്നം വരാൻ പോവുകയാണ് ദൈവമക്കൾക്കെതിരെ ദൈവത്തിൻ്റെ ജനത്തിനെതിരെ രാജാവിൻ്റെ ഉത്തരവ് പുറപ്പെട്ടിരിക്കുകയാണ് എല്ലാവരെയും കൊല്ലും സകലരെയും കൊല്ലും ദൈവമക്കൾ നശിക്കാൻ പോവുകയാണ് ആ സമയത്ത് അവൾക്കൊരു കാര്യം മനസ്സിലായി അവിടെ പ്രത്യേകിച്ച് ഒരു അരുളപ്പാട് ഒരു ഉപദേശം അവൾക്ക് കിട്ടിയത് ഗോഡ് ഹാസ് ബ്രോട്ട് യു ഇൻ ടു ദിസ് പാലസ് ഫോർ സച്ച് എ ടൈം ആസ് ദിസ് ഇങ്ങനൊരു കാലത്തിന് വേണ്ടിയാണ് ദൈവം നിന്നെ എവിടെ കൊണ്ടുവന്നത് രാജകൊട്ടാരത്തിനകത്ത് കൊണ്ടുവന്നത് നിന്നെ ഈ പൊസിഷനിൽ കൊണ്ടുവന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ് എന്തിനു വേണ്ടി രാജ്യമൊട്ടാകെ വരുന്ന ഒരു വിനാശത്തിനെതിരെ നീയാണ് ഇപ്പോൾ എഴുന്നേറ്റ് പ്രവർത്തിക്കേണ്ടത് ഹല്ലേലൂയ അൽഫ ട്രെയിനിങ് നടക്കുമ്പോൾ അവിടെയുള്ളവരോട് ഈ കഴിഞ്ഞ 3 ആഴ്ചയായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒരു രാജ്യത്തിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഇവിടെ നടക്കുന്നത് ഒരു നാഷണൽ ഫാസ്റ്റാണ് രാജ്യമൊട്ടാകെ ഉപവസിക്കുന്നു
രാജ്ഞി ഉപവസിക്കുന്നു, രാജ്ഞിയുടെ തോഴിമാർ ഉപവസിക്കുന്നു, യഹൂദന്മാർ ദൈവമക്കൾ എല്ലാവരും ദേശത്ത് ഉപവസിക്കുകയാണ്. അങ്ങനെ മൂന്ന് ദിവസം ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ ഉപവസിക്കുന്നു. എന്തിനു വേണ്ടി? ഒരു വലിയ വിഷമസന്ധിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ. ഈ ബൈബിൾ സ്റ്റഡിയിലുള്ളവരോട് ഞാൻ ചോദിക്കുകയാണ്, ഈ ഉപവാസ പ്രാർത്ഥന എത്ര പേർ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കും? ഇന്ത്യയിൽ ഇപ്പോഴത്തെ രീതികൾ, പല സ്ഥലങ്ങളിലും സഭകൾ തകർക്കപ്പെടുന്നു. കോയമ്പത്തൂരിൽ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നടന്ന സംഭവങ്ങൾ നിങ്ങൾ കേട്ട് കാണും. ഒത്തിരി സഭകൾ അടച്ചുപൂട്ടി. നമ്മുടെ അപ്പുറത്തെ കാര്യമോ പറയുന്നു. പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർക്കെതിരെ ശക്തിയേറിയ പീഡകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഗ്രാമങ്ങൾ വിട്ടു പോകത്തക്ക രീതി. ഇങ്ങനെ ദൈവസഭ പീഡിപ്പിക്കപ്പെടുന്ന ഒരു പ്രയാസമേറിയ കാലഘട്ടത്തിൽ ഈ 40 ദിവസ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു പ്രധാന വിഷയം നമ്മുടെ രാജ്യമായിരിക്കണം. ഈ രാജ്യത്ത് ആരാധനാ സ്വാതന്ത്ര്യം വേണം. ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും നമുക്ക് ദൈവത്തിൻ്റെ മക്കൾക്ക് ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ടാകണം. കാരണം ഭരണഘടന അനുശാസിക്കുന്ന, ഭരണഘടന നമുക്ക് ഓഫർ ചെയ്യുന്ന സ്വാതന്ത്ര്യം ഭാരതത്തിലെ ഓരോ പൗരനും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ സെൻസ് ചെയ്യുന്ന ഒരു ക്രൈസിസ്, വിഷമസന്ധി, അതിനെതിരെ ശക്തമായി പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങളിൽ ദൈവജനം ഉണരണം. എസ്തേറിൻ്റെ കാലത്ത് അതാണ് സംഭവിച്ചത്. രാജാവാണ് ഒപ്പുവെച്ച് രേഖ പുറപ്പെടുവിച്ചിരിക്കുന്നത്. പക്ഷേ ഈ മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ സകലവും തകിടം മറിഞ്ഞു. എത്ര പേർക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ശത്രുക്കൾ, ശത്രു എത്രയധികം ദൈവജനത്തിനെതിരെ നിന്നാലും, കാര്യങ്ങളും പദ്ധതികളും ബില്ലുകൾ പാസ്സാക്കാനൊക്കെ ശ്രമിച്ചാലും, ഓർക്കേണ്ടത് നമുക്കിതിനേക്കാളൊക്കെ വലിയ ഹൈക്കമാൻഡുമായി നമുക്ക് ബന്ധമുണ്ട്. കൈകളടിച്ച് ചില നിമിഷങ്ങളൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ വചന ശുശ്രൂഷയ്ക്കിടയിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിലെ സംസ്ഥാനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യൂണിയൻ ടെറിറ്ററികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ കൈകളടിച്ച് ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. എല്ലായിടങ്ങളിലും പ്രാർത്ഥിക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ദേശത്ത് സ്വാതന്ത്ര്യമുണ്ടാകട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ ഉണ്ടാകട്ടെ. ദൈവജനത്തിനെതിരെ, സഭയ്ക്കെതിരെ നീങ്ങുന്ന പ്രവർത്തനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. ദൈവഭയത്താൽ അവർ അതിൽ നിന്ന് പിന്മാറട്ടെ. കർത്താവിൻ്റെ മക്കൾ സ്വതന്ത്രമായി ആരാധിക്കാൻ, ദൈവത്തിൻ്റെ സഭ സുരക്ഷിതമായിരിക്കുവാൻ, വളരുവാൻ കർത്താവെ നീ സഹായിക്കുന്നതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ നമ്പർ 5, ഫോർ റെസ്റ്റോറേഷൻ ആൻഡ് റീബിൽഡിംഗ്. ഫോർ റെസ്റ്റോറേഷൻ ആൻഡ് റീബിൽഡിംഗ്, യഥാസ്ഥാപനത്തിനും പുനർനിർമ്മാണത്തിനും വേണ്ടി. നെഹെമ്യ ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 4. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. പറഞ്ഞതെന്തെന്നാൽ, ജെറുസലേമിൻ്റെ മതിലുകൾ ഇടിഞ്ഞുകിടക്കുന്ന വാർത്ത നെഹെമ്യാവിൻ്റെ ചെവിയിൽ എത്തിയപ്പോൾ അദ്ദേഹം കുറേ നാൾ, മറ്റു വചനങ്ങൾ ചേർത്ത് പഠിച്ചാൽ മനസ്സിലാകും ഏകദേശം 4 മാസം. 4 മാസം, 120 ദിവസത്തോളം അദ്ദേഹം ഉപവസിച്ചും പ്രാർത്ഥിച്ചും കരഞ്ഞും കൊണ്ട് ദൈവസന്നിധിയിലിരുന്നു. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് പിന്നീട് കൊടുത്തിരിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ്? അദ്ദേഹം ഒരിക്കൽ ഉണ്ടായിരുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു. ഒരിക്കൽ ഉയർന്നു നിന്നിരുന്ന മതിൽ പൊളിഞ്ഞുപോയി. ഒരിക്കലുണ്ടായിരുന്ന സമ്പത്ത് നഷ്ടപ്പെട്ടു. ഞാൻ നമ്മുടെ സാധാരണ വ്യക്തിപരമായ രീതിയിൽ ഞാൻ പറയുകയാണ്, ഒരിക്കലുണ്ടായിരുന്ന ആരോഗ്യം നഷ്ടപ്പെട്ടു. ഒരിക്കലുണ്ടായിരുന്ന ശുശ്രൂഷ ഇപ്പോൾ നടക്കുന്നില്ല. ഒരിക്കലുണ്ടായിരുന്ന പലതും തകർന്നുപോയി. അങ്ങനെ ഒരു പ്രയാസഘട്ടത്തിൽ എന്തു ചെയ്യാൻ കഴിയും? കർത്താവിൻ്റെ സന്നിധിയിൽ ദുഃഖിച്ച് പ്രാർത്ഥിച്ച് വീണ്ടും അത് പണിയപ്പെടാൻ വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മാതാപിതാക്കന്മാരോട് പറയാൻ, ഒരിക്കൽ ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ വളരെ നല്ല രീതിയിൽ ആത്മീയമായി നിന്നിരുന്നു, പക്ഷേ ഇപ്പോൾ പിന്മാറ്റത്തിൽ പോയി. മടങ്ങി വരവിന് വേണ്ടി ഉപവാസത്തിൽ പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാലത്ത് ഭയങ്കരമായ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു ഒത്തിരി സ്പിരിച്വലി ഫോർവേഡ് ആയിരുന്നു പക്ഷേ കുറേ നാളായി പുറകിലേക്ക് പോയതുപോലെ ഒരു തോന്നൽ ഒരു പുനർനിർമ്മാണത്തിന് വേണ്ടി ഒരു പുനരുദ്ധാരണത്തിന് വേണ്ടി ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും കൈകൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാമോ താങ്ക് യു ജീസസ് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരിക്കലുണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു പോയത് ഈ 40 ദിവസത്തെ ഉപവാസത്തിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു മടങ്ങി വരട്ടെ വീണ്ടും തകർന്നു കിടക്കുന്ന ആ അടിസ്ഥാനങ്ങളുടെ മേലത് പണിയപ്പെടട്ടെ കരങ്ങൾ ഉയർത്തി അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സഭയിൽ ബ്ലെസ്സിങ് സെൻറ്ററിൽ നിങ്ങളുടെ മിനിസ്ട്രിയിൽ എവിടെയെല്ലാം ഒരിക്കൽ പ്രാപിച്ചത് ഇടിഞ്ഞുപോയി തകർന്നുപോയി വീണ്ടും അതിൻ്റെ ഒരു പുനർനിർമ്മാണം നടക്കുവാൻ ഫോർ റെസ്റ്റോറേഷൻ ആൻഡ് ഫോർ റീബിൽഡിങ് അതിനുവേണ്ടി ഉപവാസത്തിലും പ്രാർത്ഥനയിലും നമുക്ക് ദൈവത്തോട് പറയാം കർത്താവെ അങ്ങനെ ഒരു പണി നടക്കുന്നതിനാൽ നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ നമ്പർ 6 ടു റിസീവ് റെവലേഷൻ ഫ്രം ഗോഡ് ദൈവത്തിൽ നിന്ന് വെളിപാടുകൾ ലഭിക്കേണ്ടതിന് ഡാനിയൽ ചാപ്റ്റർ 10 വേഴ്സ് നമ്പർ 2 and 3 ഡാനിയൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിലിരുന്നപ്പോൾ അനേക നൂറ്റാണ്ടുകൾക്ക് ശേഷം ചരിത്രത്തിൽ നടക്കുവാനുള്ളത് ദൈവം അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തു അക്കാലത്ത് ദാനിയൽ എന്ന് ഞാൻ 3 ആഴ്ചവട്ടം എന്ന് വെച്ചാൽ 21 ദിവസം മുഴുവനും ദുഃഖിച്ചു കൊണ്ടിരുന്നു അടുത്ത വചനം 3 ആഴ്ചവട്ടം മുഴുവനും കഴിയുമ്പോളും ഞാൻ സ്വാദുഭോജനം ഭക്ഷിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല എണ്ണ തേച്ചിട്ടുമില്ല ആ 3 ആഴ്ച അദ്ദേഹം ഡാനിയൽ ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫാസ്റ്റ് ഡിഫറൻ്റാണ് സ്വാദുഭോജനം അല്ലെങ്കിൽ മാംസം വീഞ്ഞ് അങ്ങനെയുള്ളതെല്ലാം മാറ്റി സിമ്പിൾ ഫുഡ് സിമ്പിൾ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിച്ചുകൊണ്ടുള്ള ഒരു ഫാസ്റ്റാണ് അദ്ദേഹം ചെയ്തത് പല രീതിയിലും ഉപവാസമുണ്ട് അങ്ങനെ സ്വാദുഭോജനങ്ങളിൽ ഏറ്റവും സ്വാദുള്ളതെല്ലാം അദ്ദേഹം മാറ്റി എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു ആ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു അതിന്ന് നിറവേറിക്കൊണ്ടിരിക്കുകയാണ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം അപ്പോൾ ചില സമയങ്ങളിൽ ഉപവാസം എന്തിനു വേണ്ടിയാണ് വെളിപാടുകൾ സ്വീകരിക്കാൻ വേണ്ടി ദൈവത്തിൽ നിന്നും റെവലേഷൻ സ്വീകരിക്കാൻ വേണ്ടി അടുത്തത് ഫോർ ദ പ്രോഗ്രസ് ഓഫ് ദ ചേർച്ച് നമ്പർ 7 ഫോർ ദ പ്രോഗ്രസ് ഓഫ് ദ ചേർച്ച് സഭയുടെ പുരോഗതിക്ക് വേണ്ടി സഭയുടെ മുന്നേറ്റത്തിന് വേണ്ടി ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റിൽസ് ചാപ്റ്റർ 13 വേഴ്സ് നമ്പർ 1, 2, and 3 അന്ത്യോക്കിയയിലെ സഭയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ ബർണബാസ് നീഗർ എന്നുപേരുള്ള ഷിമോൻ കുറേനക്കാരനായ ലുക്കിയോസ് ഇടപ്രഭുവായ ഹെരോദാവോടുകൂടി വളർന്ന മനായൻ ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടക്കന്മാരും ഉണ്ടായിരുന്നു അവർ കർത്താവിനെ ആരാധിച്ചു ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർണബാസിനെ ശൗലിനെ വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവരെനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മ പറഞ്ഞു അടുത്ത വചനം കൂടി വായിക്കാം അങ്ങനെ അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ചു അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു ഇവിടെ എന്തിനു വേണ്ടി അവർ ഉപവസിച്ചത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടല്ല വേറെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല ആ ദൈവസഭയുടെ മുന്നേറ്റത്തിന് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ കേട്ട ദൈവവചന ശുശ്രൂഷകൾ ദൈവവചനങ്ങൾ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പലകമേൽ എഴുതുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ യാക്കോബിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ അവിടെ ഒരു വചനമുണ്ട് 22-ാമത്തെ വചനമെങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കും ബൈബിൾ അവിടെ യാക്കോബ് അവിടെ എഴുതി വെക്കുമ്പോൾ പുസ്തകം അവിടെ എഴുതുകയാണ് ഈ വചനം കേൾക്കുന്ന ഒരു കണ്ണാടിയിൽ നമ്മുടെ മുഖം നോക്കുന്നതിന് തുല്യമാണ് കണ്ണാടിയിൽ നമ്മുടെ മുഖം നോക്കുമ്പോൾ സ്വതവേ ഉള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് പോലെ വചനം നിങ്ങളെ അതുപോലെ നിങ്ങളെ തന്നെ വെളിപ്പെടുത്തി കാണിക്കുന്ന ഒന്നാണ് അവിടെ പറയുന്നത് അതിനെ ചെയ്യുന്നവരായിരിക്കുക ഒരിക്കലും വചനം ചെയ്യുക കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിങ്ങനെ ചിന്തിക്കുക നിങ്ങളുടെ മേശമേൽ നിറയെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് അതൊന്നും നിങ്ങൾ കഴിക്കാത്തതുപോലെയാണ് നിങ്ങൾ വചനം കേട്ടിട്ട് ചെയ്യാതെ ഇരിക്കുന്ന ഒരവസ്ഥ കഴിക്കുക വചനം ഭക്ഷിക്കുക അത് അയവിറക്കുക അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് സംശയങ്ങൾ വ്യക്തമാക്കുക ഈ കാര്യങ്ങളിലൊക്കെ കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ വചനം ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ വചനത്തിൻ്റെ നന്മകൾ നിങ്ങളെ പിന്തുടരും വചനം പാലിക്കുന്നവർക്ക് കർത്താവ് പറഞ്ഞിട്ടുള്ളത് 1000 തലമുറ
അനുഗ്രഹിക്കപ്പെടുന്ന ചില ആത്മകളാണ്. അത് നിങ്ങളെ തലമുറയിലേക്ക് നിങ്ങളിലേക്ക് വരണമെങ്കിൽ വചനം അനുസരിക്കണം. വചനത്തിന്റെ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം. അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിന്റെ വചനത്തിന്റെ ആ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കട്ടെ. ഈ സമയത്ത് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കുടുംബങ്ങൾക്കകത്ത് വലിയ രോഗസൗഖ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കൊറോണ എന്ന് ഭയപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യമുണ്ടാവുകയാണ്. കൊറോണയാകട്ടെ, പിശാചും ദുഷ്ട മനുഷ്യരും ചേർന്ന് കൊണ്ടുവരുന്ന ഏത് തരത്തിലെ രോഗമാകട്ടെ, അതിനെയെല്ലാം സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും എന്നുള്ളത് കർത്താവ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അതുപോലെയുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അതുപോലെ ചില കാര്യങ്ങൾക്ക് വേണ്ടി, ചില ഓപ്പറേഷന് വേണ്ടി ഡേറ്റുകൾ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുകയാണ്. അത്ഭുതകരമാകുന്ന ചില സൗഖ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുക, ആ ഓപ്പറേഷനുകൾ മാറിപ്പോകട്ടെ. നിങ്ങൾ വിശ്വസിക്കുക, അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ആ സൗഖ്യം തരട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസത്താൽ അവർ ശക്തിപ്പെട്ടു, വിശ്വാസത്താൽ അവർ ബലം ധരിച്ചു, വിശ്വാസത്താൽ ചിലർക്ക് മരിച്ചവരെ തിരിച്ചു കിട്ടി, വിശ്വാസത്താൽ അവർ ചിലർ നേടിയെടുത്തതുപോലെ ഇന്ന് വചനത്തിൽ വിശ്വസിക്കുക. യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം അത് നിന്റെ അവകാശമാണ്, നിന്റെ അപ്പമാണ്, നിന്റെ സ്വന്തമാണ്. അതുകൊണ്ട് ഈ സമയത്ത് രോഗികൾക്കുള്ളിൽ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത്ഭുതകരമാകുന്ന സൗഖ്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അത്ഭുതകരമാകുന്ന വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അസാധാരണമാകുന്ന ദൈവത്തിന്റെ പരിശുദ്ധന്മാവിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ട് വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയത്ത് മാനസിക അസ്വസ്ഥതകൾ ചിലരെ വിട്ട് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മനസ്സിനകത്ത് സ്വസ്ഥതയുണ്ടാകട്ടെ. ഓ, നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ സംഭവിക്കുകയില്ല. നിശ്ചയം, നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ സംഭവിക്കുകയില്ല. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മരണം കാത്തിരിക്കുന്ന ചില വ്യക്തികൾ, നിങ്ങൾ, ഞാൻ മരിക്കും, നിങ്ങളോട് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ മരിക്കുമെന്നാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഞാൻ നിങ്ങളുടെ നോക്കി കൽപ്പിക്കുകയാണ്, നിങ്ങൾ മരിക്കുകയില്ല. നിശ്ചയം, നിങ്ങൾ ജീവനോടെ ഇരുന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾ പ്രകീർത്തിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് ബന്ധപ്പെട്ട ആരുടെയോ മരണം കാത്തിരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു പ്രത്യാശയും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളും ആ നിങ്ങളുടെ പ്രത്യാശ കൈവിട്ടില്ലേ എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആ വ്യക്തി ജീവനോടെ ഇരുന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വർണ്ണിക്കാൻ പോവുകയാണ്. ആ വ്യക്തി ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വർണ്ണിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് യേശുവിന്റെ നാമത്തിൽ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് കുടുംബങ്ങൾക്കകത്തേക്ക് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം അവരുടെ ചിന്തകളെ, അവരുടെ നിനവുകളെ ക്രിസ്തു യേശുവിൽ കാക്കുവാനിടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഈ സമയത്ത് കുടുംബത്തിനകത്ത് സമാധാനം ഞങ്ങൾ കൽപ്പിക്കുകയാണ്. കർത്താവ് പറഞ്ഞല്ലോ, സമാധാനം ഞാൻ തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. സമാധാനത്തിന്റെ പ്രഭുവാകുന്ന ക്രിസ്തുവിന്റെ സമാധാനം ഞാൻ ഇവരുടെ കുടുംബത്തിലേക്ക് പ്രവചിക്കുകയാണ്. ആ ചില കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ ഭാവി എന്താകുമെന്ന് പ്രയാസപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ചില പരീക്ഷകൾ ക്യാൻസലായിപ്പോയി, അല്ലെങ്കിൽ പഠനത്തിൻ്റെ ചില കാര്യങ്ങളിൽ വ്യക്തതയില്ല, അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളിൽ വ്യക്തതയില്ല, അതുപോലെ നിങ്ങൾ അടുത്തത് എന്ത് ചെയ്യും എന്നോർത്ത് വ്യാധിപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികളെ നോക്കി പരിശുദ്ധന്മാർ പറയുന്നു, യേശു നിങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. നിങ്ങൾക്കൊരു നല്ല ഭാവിയിലേക്ക്, നിങ്ങൾ നല്ലൊരു സ്വസ്ഥതയുള്ള ഭാവിയിലേക്ക് അവൻ നിങ്ങളെ നയിക്കുകയാണ്. ഈ സമയങ്ങളിൽ ഭയപ്പെടുകയല്ല ചെയ്യേണ്ടത്, ഈ സമയങ്ങളിൽ തിന്മയായത് ചിന്തിക്കുകയല്ല ചെയ്യേണ്ടത്. നിന്റെ ദൈവം നിനക്ക് വേണ്ടി സകലതും നന്മയ്ക്കായി ചെയ്യുന്നു എന്ന് നിന്റെ ഹൃദയത്തെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക, നിന്റെ ഹൃദയത്തെ പറഞ്ഞ് ധരിപ്പിക്കുക, ഉറപ്പിക്കുക. കർത്താവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യട്ടെ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന യേശുവിനെ നോക്കുക. അവൻ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യട്ടെ, അത്ഭുതങ്ങളെ ചെയ്യട്ടെ. സൗഖ്യം കുടുംബത്തിനകത്തേക്ക് വന്നിരിക്കുക. നന്ദി കർത്താവേ. വേദനകൾ സൗഖ്യമാകട്ടെ. അത്ഭുതകരമാകുന്ന സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. വേദനകൾ സൗഖ്യമാകട്ടെ. ഓ റബാഷ്യം ചരാല റമഹസ്യ. ഈ സമയത്ത് കർത്താവെ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കർത്താവെ, ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹൃദയ സംബന്ധമാകുന്ന ചില അസ്വസ്ഥതകൾ, ശ്വാസകോശ സംബന്ധമാകുന്ന ചില അസ്വസ്ഥതകൾ, ചില ഭാഗത്തുള്ള സുഷിരങ്ങൾ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയത്ത് അസാധാരണമാകുന്ന സൗഖ്യത്തിലേക്ക് കർത്താവ് നിങ്ങളെ നയിക്കുകയാണ്. കർത്താവിൻ്റെ കൈകൾ വെച്ച് അവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സൗഖ്യം തരികയാണ്. നിന്നെ കൈകൾ കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ കർത്താവിന് അതേ കൈകൾ കൊണ്ട്, സൗഖ്യം നൽകുന്ന കൈകൾ കൊണ്ട് നിനക്ക് സ്വസ്ഥത തരുവാൻ, സൗഖ്യം തരുവാൻ അവന് കഴിയും. ഈ സമയത്ത് സൗഖ്യങ്ങൾ ജനങ്ങളെ തേടി വരട്ടെ, സൗഖ്യങ്ങൾ ജനങ്ങളെ തേടി വരട്ടെ. കർത്താവേ, എല്ലാവരും സൗഖ്യമാകട്ടെ, എല്ലാവരും സൗഖ്യമാകട്ടെ. ദൈവമേ, ശ്വാസ തടസ്സങ്ങളുള്ള ചില വ്യക്തികൾ, ശ്വാസ മുട്ടൽ പോലെയുള്ള, അല്ലെങ്കിൽ ചില കുറേ വർഷങ്ങളായി നിങ്ങൾക്ക് 20-30 വർഷത്തിലധികമായി ശ്വാസ തടസ്സവുമായി നിങ്ങൾ പ്രയാസപ്പെടുന്നു, അല്ലെങ്കിൽ ചില വ്യക്തികൾ, ചില കുഞ്ഞുങ്ങൾ, നിങ്ങൾ ജന്മ
വേദന ശ്വാസ തടസ്സമുണ്ട് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ശ്വാസം അല്പം പോലും എടുക്കുവാൻ കഴിയാതെ പിടയ്ക്കുന്ന ചില കാഴ്ചകൾ നിങ്ങളെ കണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ ഭയപ്പെടുകയാണ് ഭാരപ്പെടുകയാണ് എന്നാൽ ഇന്ന് യേശുവിനെ നിന്നെ സൗഖ്യമാക്കുവാൻ കഴിയും അവനെ നിന്നെ സൗഖ്യമാക്കുവാൻ മനസ്സുണ്ട് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാവരുടെ മേലും സൗഖ്യത്തെ കർത്താവ് പകരുന്നതിനായി നന്ദി യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ അതാണ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസവും മോർണിംഗ് ഗ്ലോറി മറക്കരുത് വൈകുന്നേരത്തെ ഹോം ഫെലോഷിപ്പ് മറക്കരുത് അതുപോലെ വെള്ളിയാഴ്ചകളിലെ ഹീലിംഗ് ക്രൂസൈഡ് ഞായറാഴ്ചയിലെ ആരാധന ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വചനത്തിൽ ഉറപ്പിക്കുകയും വലിയ ദൈവിക അനുഗ്രഹങ്ങൾ കൊണ്ടുതരികയും ചെയ്യട്ടെ കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ഭയപ്പെടണ്ട ഇനി ഭയപ്പെടണ്ട ഇമ്മാനുവേൽ എൻ്റെ കൂടെയുണ്ട് ഭയപ്പെടണ്ട ഇനി ഭയപ്പെടണ്ട ഇമ്മാനുവേൽ എൻ്റെ കൂടെയുണ്ട് എണ്ണമില്ലാതുള്ള നന്മകൾ ഓർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ എണ്ണമില്ലാതുള്ള നന്മകൾ ഓർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ ഭയപ്പെടണ്ട ഇനി ഭയപ്പെടണ്ട ഇമ്മാനുവേൽ എൻ്റെ വിശ്വസിച്ചോണ്ടെന്ന് പറഞ്ഞേ ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല ഇമ്മാനുവേൽ എൻ്റെ കൂടെയുണ്ട് ഇമ്മാനുവേൽ എൻ്റെ കൂടെയുണ്ട് ഹല്ലേലൂയാ